ഇവരെന്തിനാ ഇയാൾ നോക്കിയിടത്തോട് പോകുന്നത്? ആ ചാക്ക് എന്തിന്? അറിഞ്ഞില്ലേ? അയ്യോ, അയാള് ഗൂർക്ക അല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാ? ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയ ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ളൊരു തന്ത എനിക്ക് മാച്ച് ആവില്ല. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്ത്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ. മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. പപ്പ എന്നെ വിളിച്ച? പപ്പ ഹോട്ടൽ റൂമില്ല, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാൻ. രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പപ്പ വരുമ്പോ പ്രത്യേകം പറയണം, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തോളെ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കെ. വിഗ്ഗും മീശും കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഇതെന്റെ ജീവനോടെ ചാക്കിലേക്ക് കെട്ടി വെച്ചേക്കണത്. ഒന്ന് ബെഡ്റൂമിലേക്ക് വരില്ലേ? എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയല്ലോ. എപ്പോ? താഴോട്ട് പോയിന്ന്. താഴോട്ട് പോയെന്ന? മേനോൻജി, എന്താ അവിടെ കിടന്ന് അലറുന്നത്? എടോ, തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ, എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവൻ അടുത്താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാനിവിടെ ഉഴുത് പറിക്കും. അന്ന ഞാനിവിടെ നിന്ന് കെട്ട് കിട്ടിക്കും. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ? എല്ലാവരെയും എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടിയാണേ, എല്ലാവരും ഓടി വരണേ, പ്ലീസ് ഓടി വരൂ. ഐ എം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മേനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം, വയലണ്ടായി നിക്കുക. ഇതിവിടെ കിടന്നാ ചീഞ്ഞി നാറും. അപ്പൊ ചത്തു ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൂടെ കുഴിച്ചിടണം. അയ്യോ, ഞാൻ ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോൻ ഇളകിയോ? അച്ഛ, ഒരു ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. ഇപ്പടി ഇപ്പടി എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. ആ
ഇപ്പൊ ചാക്കിനകത്ത് ആരാ? 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 ആരാണ് ചാക്കിനകത്ത്? ആരാ? ഏതോ ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് സൂര്യൻ വിശ്വസിക്കരുത്. വിശ്വസിക്കണം, അയാളെ പറഞ്ഞേക്ക സത്യം. ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ രമേശ് തമ്പ്യാരല്ല, ബാബുവാണ്. സൂര്യ ആദ്യം പരിചയപ്പെട്ട ആ പഴയ ബാബു. ഐ ആം നോട്ട് റിച്ച് ബട്ട് ക്വാളിഫൈഡ്. ജീവിക്കാൻ വേണ്ടി കുറെ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഉള്ളുകൊണ്ട് പശ്ചാത്തപിക്കാറുണ്ട്, കണ്ണു മറയാറുണ്ട്. ഇനി വയ്യ, ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ഇതെല്ലാം ഞാൻ വിശ്വസിക്കാം. ഇനി എത്ര കള്ളങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചോളാം. പക്ഷേ ഡാഡി, ഒന്നുമില്ലാത്തൊരു ബിഗ് സീറോയ്ക്ക് മോളെ കെട്ടിച്ചു തരില്ല അല്ലേ? സൂര്യയുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ എന്നെ മറക്കണം, അല്ലെങ്കിൽ ഡാഡിയെ മറന്ന് എന്റെ കൂടെ വരണം. രണ്ടും രണ്ടും എനിക്ക് വയ്യ. ഇനി എന്തേയും? നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തു. എല്ലാം അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ സൂര്യ, എല്ലാം പറ്റൂ? അവസാനിപ്പിച്ചല്ലേ പറ്റൂ. മറ്റൊരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി മാത്രം. കാര്യം പറ. സൂര്യയുടെ ഡാഡി അവളെക്കാളേറെ സ്നേഹിക്കുന്നത് ഈ സ്വത്തും പണവുമാണ്. എല്ലാം സൂര്യയുടെ പേരില്ല. ഒരു നിമിഷം അതൊന്നും അയാളുടെതല്ലെന്ന് അറിയുമ്പോൾ എങ്ങനെ? സൂര്യ സർവ സ്വത്തും എന്റെ പേരിൽ എഴുതി വെക്കുന്നു. പിന്നെ അവളുടെ ഡാഡി ഈ കല്യാണത്തിന് പുഷ്പം പോലെ സമ്മതിക്കും. ഉഗ്രൻ ഐഡിയ. ബാബു, നമ്മുടെ വിവാഹത്തിന് ഡാഡി സമ്മതിക്കും, സമ്മതിച്ചേ പറ്റൂ. എങ്ങനെ? നോക്കി. എന്തായത്? എന്റെ പേരിലുള്ള സർവ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ബാബുചായന് ഇഷ്ടദാനം തന്നുകൊണ്ടുള്ള പ്രമാണം. എന്തിന്? സ്വത്ത് മുഴുവനും ബാബുചായന്റെ പേരിലായാൽ പിന്നെ സൂര്യയുടെ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിക്കായിരിക്കില്ലല്ലോ. വേണ്ട, സ്വത്ത് മോഹിച്ചല്ല ഞാൻ സൂര്യയെ സ്നേഹിച്ചത്. എനിക്കൊന്നും വേണ്ട, സൂര്യ മാത്രം മതി. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണ്, അതാണ് എനിക്കറിയേണ്ടത്. ബാബുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകണം. ബാബുചായം പറയും പോലെ ഒളിച്ചോടി പോരാൻ എനിക്കാവില്ല. സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഞാൻ. പ്രേമം മൂത്ത് ഒളിച്ചോടി പോയി എന്ന് നാലു പേര് അറിഞ്ഞാൽ വേണ്ട. തൽക്കാലം ഞാൻ പറയുന്ന കേൾക്ക്. സൂര്യ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾ എല്ലാം കൂടി നിർബന്ധിച്ചാ ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്കിലും ഒപ്പിട്ട് കൊടുക്ക, ഫയൽ എടുക്ക. എന്താ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇനി എം ഡിയുടെ സീറ്റിൽ ഇരുന്നാട്ടെ. നിങ്ങൾ എല്ലാരോടും നിർബന്ധിച്ചിട്ടാണേ. കൺഗ്രാചുലേഷൻ. എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്? എല്ലാം പോയി മുതലാളി. ഒരു മറവിക്കാരൻ ഇനിയോടെ വേണ്ടാന്ന് പറഞ്ഞ് അവരെന്റെ റിട്ടയർമെന്റ് പേപ്പർ ഓഫീസിൽ ടൈപ്പ് ചെയ്യ. എല്ലാം ഞാൻ അറിഞ്ഞു. എവിടെ അവള്? അകത്തുണ്ട്. എന്തൊക്കെയാ ഇവിടെ നടന്നത്? ആരെ ഈ ബാബു? നമ്മുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെ അയാളുടെ പേരിലായി? ഡാഡിക്ക് അറിയാവുന്ന ഡാഡി തന്നെ എന്റെ ഭാവി വരനായി നിശ്ചയിച്ച രമേശ് നമ്പ്യാർ എം ബി എ തന്നെയാ ഈ ബാബു. ഡാഡി കരുതിയ പോലെ അയാൾ കോടീശ്വരനല്ല, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആളാ. നീ എന്നെ ഫൂളാക്കുകയാണോ? ഒരിക്കലല്ല ഡാഡി, എനിക്കറിയാവുന്നതല്ലേ ഡാഡിയുടെ സ്വഭാവം. കോടീശ്വരനായ ഒരാളെ കൊണ്ടേ ഡാഡി എന്നെ കെട്ടിക്കൂ. ഇപ്പൊ എന്നെ കെട്ടാൻ പോകുന്ന ആള് കോടീശ്വരനായില്ലേ? സ്വത്തും പ്രമാണങ്ങളും ഒക്കെ തീരെ എഴുതി കൊടുക്കുന്നത് ഒരാളുടെ കാലശേഷമാണ്. അത് മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഭർത്താവിനായാലും കാമുകനായാലും. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് ഞാനാണ്, പക്ഷേ നാളൊരു കാലത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. മോളെ, നീ ചെറുപ്പമാണ്, കുട്ടിത്തം മാറാത്ത പെണ്ണ്. ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എനിക്കാകെ പേടിയാവുന്നു. എന്തിന്? എനിക്ക് ഒരു പേടിയില്ല. ഡാഡി ഞങ്ങളുടെ വിവാഹം ഉടനെ നടത്തുമല്ലോ. ശങ്കർജി? ഏത് ശങ്കർജി? ഓ യെസ് 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 യെസ്, പഴയ സൂര്യ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശങ്കരൻ നായർ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എങ്കി വരാൻ പറ.
ഇരിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമായി, ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. ആ സ്ഥിതിക്ക് നീ രമേശ് നമ്പ്യാനല്ലെങ്കിലും എം ബി എക്കാരനല്ലെങ്കിലും ഞാൻ നടത്തി തരുമായിരുന്നല്ലോ വിവാഹം. മനസ്സിലായില്ല. എന്തിനാ മോനെ അതിബുദ്ധി കാണിച്ച് ആ സ്വത്തുക്കളൊക്കെ ഇവളോട് എഴുതി വാങ്ങിയത്? എത്രയും പെട്ടെന്ന് അതങ്ങ് തിരിച്ചെഴുതിക്കൊടുത്തേക്ക്. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ പെണ്ണെന്താ പുറകിൽ നിന്ന് കൈകറിയെല്ലാം കാണിക്കുന്നു? സോറി മിസ്റ്റർ ശങ്കർ, ഇപ്പോൾ ഞാനൊരു പോലീസറിന് എന്റെ അതേ നിലയും വിലയുമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാൻ? നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും ഉപയോഗിക്കുന്ന കാറും എല്ലാം എന്റേതാണ്. ബാബു, മോളെ, ഇവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു. ബാബു, നിങ്ങളെ സ്നേഹിച്ചു എന്ന തെറ്റ് ഞാൻ ചെയ്തുള്ളൂ. അതെന്റെ തെറ്റല്ല, എന്നെപ്പോലൊരു സുമുഖനെ ആരും സ്നേഹിച്ചു? ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു പറഞ്ഞിരുന്നു. ഓ, ഓർക്കുന്നു, ഒരു വിഡ്ഢി ദിനത്തിൽ നിന്നെ വെറുതെ കളിയാക്കാനായിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ? പ്ലീസ്, ഞാൻ കുറച്ച് ബിസിയാണ്. സൂര്യ ഗ്രൂപ്പ് ശങ്കർജി നിനക്ക് അറിയില്ല? സൂര്യ ഗ്രൂപ്പ് അതൊരു പഴങ്കഥ. ഇതിപ്പോ ബാബു ഗ്രൂപ്പ്. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ സ്വത്തിന് കള്ളക്കൊയ്ത്ത് നടത്തിയ ആ പഴയ ഊളംകുഴിയിൽ ശങ്കർ നായർ ഇന്നത്തെ ശങ്കർജിയായ കഥ ആരും പറയാതെ തന്നെ എനിക്കറിയാം. 7 ദിവസം സമയം തരുന്നു. കൂടും കുടുക്കയും എടുത്ത് മോളയും വിളിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പൊയ്ക്കോണം, അല്ലെങ്കിൽ എനിക്ക് ഒഴിപ്പിക്കേണ്ടി വരും. പുറത്തേക്കുള്ള വഴി അതാണ്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? മതി, മണ്ടത്തരം കാണിച്ചിട്ട് മോങ്ങണ്ട. എടാ, ശങ്കർജിയെ പറ്റിച്ചെല്ലാം കൈക്കലാക്കിയെന്ന് അഹങ്കരിക്കണ്ട. തിരിച്ചു വരിഞ്ഞാൻ സൂക്ഷിച്ചോ. വാ മോളെ. കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾക്ക് എന്നും കൂട്ടുന്നിട്ടുള്ളവരാ ഞങ്ങള്. ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യായിരുന്നെന്ന് ഞങ്ങൾ കരുതിയില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ബാബുചായൻ, അതായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള ധാരണ. പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്തവനാണെന്നും ക്രിമിനൽ ആണെന്നും ഇപ്പൊ മനസ്സിലായി. ജീവനെപ്പോലെ നിങ്ങളെ സ്നേഹിച്ച് അവൾക്കുള്ളതല്ല നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിക്കരുത്. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണില്ല. ഈ നേടിയതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണ്ട. ചതിയന നിങ്ങൾ, ഇനി നിങ്ങളോടൊപ്പം നിന്നാ ഞങ്ങളെയും ചതിക്കും. പാടാ, നിൽക്ക്. അത്ര പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാനിപ്പോ ചെയ്തതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചതിയാണല്ലേ? എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നെ വിട്ടു പോകണോ വേണ്ടയോ. എന്റെ അച്ഛൻ ആദിനാരായണൻ തമ്പിയുടെ വിശ്വസ്ത കാര്യസ്ഥനായിരുന്നു ഊളംകുഴിയിൽ ശങ്കരൻ നായരെന്ന ഇന്നത്തെ ശങ്കർജി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അമ്മ മരിച്ചു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു എന്റെ അച്ഛൻ. മരണം മുൻകൂട്ടി കണ്ട് സർവ സ്വത്തുക്കളും നോക്കി നടത്താൻ കാര്യസ്ഥൻ ശങ്കരൻ നായർക്ക് മുക്തിയാർ പവർ ഓഫ് അറ്റോണി എഴുതി കൊടുത്തു. ഞാൻ പ്രായപൂർത്തിയായാൽ എല്ലാം എന്റെ പേരിലേക്ക് മാറ്റണമെന്നായിരുന്നു വ്യവസ്ഥ. അച്ഛന്റെ മരണശേഷം അയാൾ എന്നെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് കാണിച്ച് എല്ലാ സ്വത്തുക്കളും പിൽക്കാലത്ത് അയാൾ സൂര്യയുടെ പേരിലാക്കി. പിന്നെ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് അന്ന് ഹൈവേ റിസോർട്ടിൽ വെച്ചാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ശങ്കരൻ നായർ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് അയാൾ മറക്കാൻ കഴിയില്ലല്ലോ. അയാളുടെ മകളാണ് സൂര്യ എന്നറിഞ്ഞ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഒരിക്കൽ സൂര്യയുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ച ഞാൻ അവളെ വീഴ്ത്താൻ തീരുമാനിച്ചു. ചതിയിലൂടെ അയാൾ നേടിയെടുത്ത എന്റെ സ്വത്തുക്കൾ മുഴുവൻ മറ്റൊരു ചതിയിലൂടെ ഞാൻ നേടിയെടുത്തു. ആദിനാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പിയായി പിറന്ന് പിന്നീട് നിങ്ങളുടെയൊക്കെ ബാബുച്ചായനായി മാറിയ ഈ ഞാൻ ചെയ്തത് ചതിയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണ്ട, പോകാം. ഏകമകൾ സൂര്യാശങ്കറിന്റെ പേരിൽ പ്രമാണം ചമച്ച് സത്യങ്ങളെല്ലാം മൂടി വെക്കാമെന്ന് കരുതിയല്ലേ? ശങ്കർജി, നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കും. കൂട്ടിയും കുറച്ചും വെട്ടിയും തിരുത്തിയും പുത്തം പേപ്പറിൽ എഴുതി വെക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലെത്തില്ലായിരുന്നല്ലോ. ഒരുപാട് ഒരുപാട് ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴേ വീഴ്ചയുടെ വേദന അറിയും. വീഴാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കയറിപ്പറ്റിയത്. എടാ കൊച്ചനെ, ഈ ഊളംകുഴി ശങ്കരൻ നായരുടെ ഏകമകൾ സൂര്യയാണ് നിനക്കിതെല്ലാം എഴുതി തന്നത്. പക്ഷേ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ഒരു പാവം പെണ്ണിന്റെ ഇഷ്ടദാനത്തിന് എന്ത് വിലയുണ്ടടാ? ഈ കാണുന്ന സർവ സ്വത്തിന്റെ ഏക അവകാശി മരിച്ചുപോയ ആദിനാരായണൻ തമ്പിയാണ്.
അത് നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണി മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് കാണിച്ച് ഞാനുണ്ടാക്കിയ കള്ള പ്രമാണമാണിത്. ഇനി എല്ലാ സ്വത്തിന്റെ അവകാശി അയാളുടെ മകൻ ബാബു നാരായണൻ തമ്പി മാത്രമാണ്. ഞാൻ കൊണ്ടുവരും ആദിനാരായണൻ തമ്പിയുടെ മകനെ, ഇതിന്റെ യഥാർത്ഥ അവകാശിയെ. നിന്റെ ഡാഡി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഈ കാണുന്നതെല്ലാം ഏതോ ഒരു ആദിനാരായണൻ തമ്പിയെ ചതിച്ചു കൊന്നുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അനാഥാലയം അനുഭവിക്കുന്നു. ഐ ആം ഹാപ്പി. ഇപ്പോഴെങ്കിലും ശങ്കരൻ നായർക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയോ? അതെ, ബാബു. ബാബു നാരായണൻ തമ്പി, ആദിനാരായണൻ തമ്പിയുടെ മകൻ.